പ്രിയപ്പെട്ടവരെ, ദാനിശായന്റെ സംസ്കാര ശുശ്രൂഷയുടെ നാലാമത്തെ ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ച് ആരംഭിക്കുകയാണ്. ദാനിശായൻ അംഗമായിരുന്ന സെന്റ് ബഗനാൻസ് മലങ്കര കത്തോലിക്ക ഇടവകയുടെ പ്രത്യേകമായ അനുശോചനം ഈ സമയത്തെ അറിയിക്കുകയാണ്. ഈ കുടുംബം നമുക്കറിയാം, സ്റ്റാർ വ്യൂ കോട്ടേജ് ആ ഭവനം, അവരുടെ വല്യപ്പച്ചനും അപ്പച്ചനും ഒക്കെ ഇടവകയുടെ ശുശ്രൂഷകൾ വളരെ കാര്യക്ഷമമായി പങ്കെടുത്ത ഒരു കുടുംബമാണ്. സൺഡേ സ്കൂൾ അധ്യാപകനായും അതുപോലെ തന്നെ ഇടവകയുടെ കാര്യക്കാരായും ഒക്കെ ശുശ്രൂഷ നിർവഹിച്ച ഒരു കുടുംബമാണ് സ്റ്റാർ വ്യൂ കോട്ടേജ്. തീർച്ചയായും ആ ഒരു നന്ദിയും സ്നേഹവും അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇടവകയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇടവ ട്രസ്റ്റി ബൊക്കെ സമർപ്പിക്കുന്നു. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി മെൽവിൻ ഇപ്പോൾ ബൊക്കെ സമർപ്പിക്കുന്നു. ദേവാലയത്തിലെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. അടൂർ വൈദിക ജില്ലയുടെ ജില്ലാധികാരി ബഹുമാനപ്പെട്ട തോമസ് പോർണാലച്ചൻ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതാണ്. ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഭർത്ത ലോകത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഉയർപ്പ് ദിവസം വരെ നിന്റെ പരിശുദ്ധ മലാഖമാരാൽ വഴി നടത്തപ്പെടുവാൻ ഇടയാക്കേണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവേ, ഈ ആത്മാവ് മുഖപ്രസന്നതയോട് അവിടെ നിന്നെ എതിരേൽക്കുമാറാകേണമേ. പൂകട്ടൻ പ്രാർത്ഥന നിൻസവിടേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിടണമെന്ന ജനേ, പ്രിയപ്പെട്ടവരൊപ്പം ഞാൻ ഹല്ലേലൂയ. തുണയത്രനോട് തുല്യനുമായി ഉത്തമനെ കരുണാപൂർണ ഭക്തര വിരുദേടരുതേ. ജീവിപ്പവരിൽ തിരുമുൻപിൽ കുറ്റം തീർന്നാരില്ലല്ലോ. കൃപയാൽ അവരെ നീ ജീവിപ്പിക്കുത്താനത്ത വാഴ്ത്തുന്നത് നിന്നെ ഞങ്ങൾ സ്തോമൻ ഗാലോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണിവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മനുഷ്യരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാവുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മാതാവും നിർമ്മിക്കപ്പെട്ടവരുടെ ശരണവും സൃഷ്ടിയുടെ പ്രത്യാശയും കപടങ്ങളുടെ പുനജീവനും ദുഃഖതയുടെ ആശ്വാസവും വസനിച്ചിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യവുമായിരിക്കുന്ന തനിക്ക് സ്ത്രീ ഇദാസിന്റെ ശവസംസ്കാര ശുശ്രൂഷങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ശൈലപെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്ത്രീയും ബഹുമാനവും ആരാധനയും അവനെ യോഗ്യമാകുന്നു. ആമീൻ. കൃപയും സത്യം വളരെയുള്ളവനും സനാതന തേജസ്സും ജീവനും മരണമില്ലായവന്റെ ഉറവിടവുമായ കർത്താവേ, നീ സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമാകുന്നു. നീ അത്യുഗ്രനും ആധിപത്യ പ്രതാപശാലിയും അതേസമയം ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമത്രേ.
നിന്റെ ദിവ്യദൃഷ്ടിയിൽ നിന്നും അറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിൽ അഗാധ ചിന്തകളും ഹൃദയ നിരൂപണകളും നിന്റെ മുമ്പാകെ പരസ്യവും നഗ്നവുമത്രേ. നിന്റെ നിശ്ചയങ്ങൾ അപരിമേയങ്ങളും മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. കർത്താവേ, മരണത്തെ മായ്ക്കുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായി നിന്റെ വത്സല പുത്രനായ ശിമിശിയായ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മ അറിയിച്ചു. നിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും അനശ്വരമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദൗർബല്യം നീ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ മേൽ ഉച്ചരിക്കപ്പെട്ട നിന്റെ വിശുദ്ധനാമത്തിന്റെ മഹാകരുണയെ ഞങ്ങളിലും ഈ ദാസനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാകുന്ന ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഈ ദാസന്റെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൻ വിശ്വസിച്ച ജയമുള്ള സ്ലീബ, ഇവനെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമാക്കി തീർക്കണമേ. കർത്താവേ, നിന്റെ അഭിഷിക്തനുള്ള പ്രത്യാശയിൽ ഞങ്ങൾക്ക് മുൻപാതിന്റെ അടുക്കലേക്ക് യാത്രയായവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവന്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിക്കുന്നവരുമായ എന്റെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും വിശുദ്ധരോടുകൂടെയുള്ള ആശ്വാസം നൽകണമേ. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരെയും ഇവിടെ അവശേഷിക്കുന്നവരാ ഞങ്ങളെയും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നിന്നെയും നിന്റെ ഏകജാതിനെയും പരിശ്രൂഹായും സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യരാക്കണമേ. ആമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ടു ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. ആമീൻ. മതിപൂണ്ടൊഴുകിയ ലാസറിനെ കബറിൽ നിന്നും ദൈവദനോജൻ ശബ്ദം ഉദ്ധാരി മൃതരെ ജീർഘം യോശാഭാതിന്താഴ്വരയിൽ രാജനിരിക്കും തലമുറകൾ അണയും വിരിയേക്കാദാകൃപണമെന്നെ പ്രിയരാകൈമേലേനുവാദാറേ. കാരുണ്യവാനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ശരണം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം നിനക്ക് സമർപ്പിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഈ ലോകവാസം വെടിഞ്ഞ ഈ ആത്മാവിനു വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദാസൻ പിശാചുക്കളുടെ ബലമേറിയ പിടിയിൽ നിന്നും അദൃശ്യരും വായുമണ്ഡലവാസികളുമായ വംശകരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെടുമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങളോടുള്ള നിന്റെ ബഹുലമായ കരുണയാൽ ഈ ആത്മാവ് നിന്റെ വിശുദ്ധരുടെ നിവാസ സ്ഥലങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും വന്ന് ചേരുമാറാകണമേ. നിൻ ശരണേ മൃദനാസനുദാനം നൗയദയേ ശരമദിനം പാർത്താൽ പരിദേവന ദിവസം നെടുവീർപ്പിൻ ദിവസം ദിനം ദേവാ നൽകണമാശ്വാസം മരണത്തിൻ കാസാനുകരണമെല്ലാരും യൗവനമതിലായാൽ കഠിനതരം ദേവാ നൽകണമാശ്വാസം സഹജൻ രക്ഷിക്കാ സ്നേഹിതനുദഗീട നിബിയേവം സ്വന്ന വാക്യം നിറവേറി തുണ ജൈകന്നാദ മൃതരാമുറ്റോർക്കായി കഷ്ടതയേൽക്കാനും മൃതയാനാശകനെ ചൊല്ലി കരയാനും ബാധ്യതയുണ്ടേവരും എല്ലാവരും നിന്നു സ്തുതി സകലേശ മൃതരുയർ പൂണ്ടിടും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. വിശുദ്ധ പൗലോസ് സ്ലീഹ കൊരിന്തോസ് നാലയനത്തിൽ നിന്നും ബാരക്കുമോർ സ്ലീഹയുടെ ദൈവനസ്തുതി അവന്റെ അനുഗ്രഹങ്ങൾ
നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിന്റെയോ മറ്റുള്ള ധാന്യത്തിന്റെയോ വെറും വരും മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേതൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളിലെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളിലെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗമിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദിമനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗമികനാണ്, പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോട് രഹസ്യം പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണുമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. ബാറിക്കുമോ ശോഭയുതിപ്പിക്കേണം, കാരുണ്യാദിക്കാൽ രക്ഷയുമേ ഗണമേ. ഹല്ലേലൂയ. ബാറക്കുമോർ, നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനൻ്റെ ക്ഷമറിയിച്ച വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്ക് അവനെ അയച്ചവനെ സ്തുതികളും നാം എല്ലാവരിലും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമലെന്ന ശരന്തരിച്ചവനും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ സുമിശിഹായുടെ ഇഹലോക ജീവിതകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസനങ്ങൾ ഏറ്റുപറയുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രതിദാവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നുകഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവൻ വരനും നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനാകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ.
നാം എല്ലാവരും ഭംഗിയായി നിന്ന് സങ്കടപൂർവ്വം ദൈവത്തിന്റെ പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് അർത്ഥമുള്ള കുറിയേലായുസ്സോൻ എന്ന് ഏറ്റു ചൊല്ലണം. അധികാരമുള്ളവനും ആത്മശരീരങ്ങളുടെ ദൈവമായ ഞങ്ങളെ മിശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവനായി വിധിക്ക് അധീനനാവുകയില്ല, പ്രതിദാ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നറിയ ചെയ്ത മിശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ മനുഷ്യരും മരിക്കുന്നതിന് മുൻപ് അതിനു അനുഭവിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാര കാലത്ത് കൽപ്പിച്ച ക്രമീകരിച്ചവനായ മിശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാക്കളെ അകൽക്കൊരുസായുടെയും സൈന്യങ്ങളിലെ ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവെ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ യെരുശലേമിൽ എത്തിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്നെ എതിരേൽക്കുവാൻ പുറപ്പെടുകയും സകലവിശുദ്ധന്മാരോട് ചേർന്ന് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷകരമായ നിന്റെ ഉയർപ്പിന്റെ ശോഭയുള്ള രശ്മികളാൽ ഞങ്ങളെല്ലാവരെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നമ്മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് ചൊല്ലണം. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയായി ദാസന് നിന്റെ സ്വർഗീയ സേനകളുടെ സഹായം നീ അയച്ചു കൊടുക്കണമേ. ഈ മരശരീരത്തിൽ ഒഴിക്കപ്പെടുന്ന തൈലം മൂലം വായുമണ്ഡലത്തിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളെ ആക്രമിക്കുന്ന സൈന്യങ്ങളാൽ ഇവൻ പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുള്ള ആനന്ദം കർത്താവ് ഇവന് നൽകണമേ. ഇവൻ സന്തോഷപൂർവ്വം നനക്കുന്നതിന്റെ പിതാവിനും പരിശ്രമിക്കും ഇപ്പോഴും എല്ലാ സമയത്തും അന്നേകം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. വർഗ്യമൊരുധ്വാനങ്ങളിലുള്ള വിശ്രമത്തിനും പോരാട്ടങ്ങളും വിമുക്തിക്കും വിശുദ്ധന്മാരോടുള്ള സൗഭാഗ്യത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശ്രൂഹായുടെയും നാമത്തിൽ നിത്യജീവനായി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. വീണ്ടും നീ നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് നീ അരുളി ചെയ്ത പ്രകാരം കർത്താവേ തിരഹിതമിതാ നിറവേറിയിരിക്കുന്നു. ും അത്ഭുതമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും ചിതറിയൊരസ്ഥികളും നേടും തേജസാത്മാവുടുതനുവും നാശം കൂടാതെഴുന്നേൽക്കും സുത്യൻ നാഥാനിൻ വജസാൽ മർദ്ദമേരി ഇവർ സോദരനഴുകിയ ലാസർ ഖബർ വേട്ടുത്ഥിതനായി നിന്ന ഗമനെയായിരോ സുതജീവി ചോമൃതരന്ത്യത്തിൽ എഴുന്നേൽക്കും നിന്ന വാനത്താൽ ബാറയ്ക്കുമോൻ ശുഭമൂല മൂല മറോവൽഹു കാതീശോ മിനവോലം വാദ മിനവോലം വൽമീനാമീൻ പരിമളധൂപത്താൽ മൃതരെ തവനിണമേകൾ കൊണ്ടോ രം വിശ്വാസികളെ പാവനരാക്കണമേ.
നിൻവാലഭാഗെ നിന്നവർദൻ പുനരുദ്ധാപകന ശേഹാനിൻ സ്തുതിയവരും പാടാൻ വരമേക. ഞങ്ങളുടെ നിത്യ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്ന മിശിഹാതമ്പുരാനെ, ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും ഇപ്പോഴും എന്നേക്കും സമർപ്പിക്കും. ഞങ്ങളിൽ സ്വർഗീയ മലാഖമാരും പ്രധാന മലാഖമാരും സ്തുതിക്കുന്നത് പോലെ
ബലഹീനരും മൺമേരുമായി ഞങ്ങളും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയങ്ങളിലും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ സമാധാനവും ശാന്തിയും, മനുഷ്യമക്കൾക്ക് നല്ല പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ കീർത്തനങ്ങൾ നിനക്ക് ഞങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവായവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവേ നിന്നെയും, യേശുമിശിഹായ പുത്രനായ ദൈവമായ കർത്താവേ നിന്നെയും, പരിശുദ്ധാരൂഹായോടുകൂടെ നിന്റെ മൗത്വത്തിന്റെ വലിപ്പനിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ ഭാവത്തെ വഹിച്ചവനും വഹിക്കുന്നവനുമായ ദൈവകുഞ്ഞാടായിരിക്കുന്ന ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കനും വഹിച്ചനുമായുള്ളവേ, നിന്റെ ജപിയാഴ്ചയുടെ അപേക്ഷ കൈക്കൊള്ളണമേ. തന്റെ പിതാവിന്റെ വലത്തു ഭാഗത്ത് മഹത്വത്തോടുകൂടി ഇരിക്കുന്നവനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ മാത്രം പരിശുദ്ധനാകുന്നു, പരിശുദ്ധരൂഹായോടുകൂടി യേശുമിശിഹായ നീ മാത്രം കർത്താവാകുന്നു, പിതാവായ ദൈവത്തിന് മഹത്വം. ആമീൻ. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു, നിന്റെ തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാകുന്നു. ുന്നു മഹത്വ നിനക്ക് യുക്തമാകുന്നു, സകലത്തിന്റെ ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ നിനക്കും ഏകപുത്രനും ചില പശുത്തുറകായിക്കും പുകഴ്ചയർച്ചയാവുന്നു അതിപ്പോൾ എല്ലാ സമയത്തും ഞങ്ങളുടെ നേരെ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാ നിങ്ങളേറ്റു പറയുന്നു, ഞങ്ങളോട് കണ്ണയുണ്ടാകണമേ. കർത്താവേ, എന്റെ വർണ്ണത്ത ഞങ്ങളുടെ വർണ്ണം മാഞ്ഞു പോകുവാനായി നിന്റെ സ്നേഹം നിന്റെ ഇടത്ത് ഞങ്ങളുടെ മക്കളിലേക്ക് നേരേക്കൊണ്ടു വന്ന് ഞങ്ങളോട് കർണ ചെയ്യണമേ. ആമീൻ. പുല്ലിനുതിലുടെ നാളുകൾ ഹോ ഹാലേലൂയ്യ, പൂക്കുന്നത് വയല് പൂച്ചെടി പോലെ മിനുപോലം വാദാമിനുപോലം വൽ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനെ ജീവസ്വരമതുണർത്തണമേ. കബറിനും പറുതി സായിക്ക് സൗമൻ കാലസ്കുരിയലായി രാജത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ബ്രദര ർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നീങ് അവരവരുയരോടേഴു എന്റെ ശരീരം ഭക്ഷി ദൈവാൻ പാത മരമതിന് വീര കർത്താവേ. സത്യവിശ്വാസത്തോടും ദൈവിക യോഗ്യതയോടും ക്രൈസ്തവോചനമാമിരം മിശിഹായിൽ ശരണപ്പെട്ട് നിത് പ്രാപിച്ചിരിക്കുന്ന ഈ ഭക്തനെ ദൈവം തന്റെ നിർമ്മലകരങ്ങളിൽ സ്വീകരിക്കുവാൻ തന്റെ കരുണയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനവും വിശ്രമവും സങ്കേതവും സ്വർഗീയ വിരുന്നും ഈ മകന് നൽകട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവിയിൽ പെട്ടിട്ടില്ലാത്തതും മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായി ദൈവം തന്നെ സ്നേഹിതർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗം കർത്താവ് ഈ ദാസന് പ്രദാനം ചെയ്യട്ടെ. കർത്താവിന്റെ പാപങ്ങൾ പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അരിഷ്ടകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഈ ദാസൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും പിഴകളും ദൈവം മായ്ച്ചു കളയട്ടെ. സമർത്ഥമായ തന്റെ കരുണയുടെ ബഹുലത നിമിത്തം താൻ അവയെ ഓർക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ ചെയ്യുമ്പോൾ ഇവന്റെ മേലും താൻ കരുണ ചെയ്യട്ടെ. ഈ ദാസന്റെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇവിടെ അവശേഷിക്കുന്നവരെ മിശിഹായ പുരാൻ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ.
വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുവീൻ, ധൈര്യപ്പെടുത്തുവീൻ, മരിച്ചവനെ സംസ്കരിച്ച് നീതികരണം പ്രാപിക്കുവീൻ, മരിച്ചവന് കാരുണ്യം നിഷേധിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാഭവനത്തിൽ പോകുന്നത് നന്ന എന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായി നിങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചുകൊള്ളുവീൻ എന്നള്ളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ. ദൈവമാതാവായ മറിയാമിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. തന്നുള്ള ശരണത്തോടെ നിത് പ്രാപിച്ച ഭക്തനായ ഈ ദാസനെ ദൈവം കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവകൃപ രണ്ട് ലോകങ്ങളിലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ രൂപയുടെ സംബന്ധവും ആവാസവും നമ്മെല്ലാവരുടെ മേലും ദൈവസന്ധത്തിലേക്ക് കടന്നു ചെന്നിട്ടുള്ള ഈ മകന്റെ ആത്മാവിന്റെ മേലും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സംസ്കാര ശുശ്രൂഷകൾ സമാപിച്ചിരിക്കുകയാണ്. നന്ദിയുടെ ഒരു വാക്ക്. ഈ സംസ്കാര കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ഈ കുടുംബത്തിൻ്റെ ബന്ധുവും അടൂർ വൈദിക ജില്ലയുടെ ജില്ലാധികാരിയുമായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട തോമസ് പൂവണ്ണാലച്ചനോടുള്ളതായ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് അച്ഛൻ അതിവസാനം ശുശ്രൂഷയെ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ളതായ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മോളിമാമയുടെ അടുത്ത ബന്ധുവായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പാലായിൽ നിന്ന് കടന്നു വരികയുണ്ടായി, ശുശ്രൂഷ സംബന്ധിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഭവനങ്ങൾ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരോടും, ബന്ധുക്കൾ, ചാർച്ചക്കാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ എല്ലാവരോടുമുള്ളതായ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് മോളിമാമയുടെ ഭവനത്തിൽ നിന്ന് വന്ന മറ്റ് ബന്ധുക്കളോടും ചർച്ചക്കാരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച ഇടവ ട്രസ്റ്റി, അതുപോലെ തന്നെ ഇടവകാര്യ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട ഇടവ ജനങ്ങൾ എല്ലാവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്.